ലോകം ഭീകരവാദത്തിന്റെ പിടിയിലാമരുന്നുവോ എന്ന വലിയ ആശങ്ക ഉയർന്നിരിക്കുന്നു ഫ്രാൻസിന് പിന്നാലെ ഓസ്ട്രിയയിലും ഭീകരാക്രമണം ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ ആറിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഒരു ഭീകരൻ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരു പോലീസുകാരനും ഉൾപ്പെടുന്നു മഹാമാരി എന്ന ദുരന്തമുഖത്ത് ലോകം ഭയപ്പെട്ടു നിൽക്കുമ്പോഴാണ് അതിഭയാനകമായ തീവ്രവാദത്തിന്റെ അലയൂലികൾ മുഴങ്ങുന്നത് വെടിവെപ്പും ആക്രമണവും കൊല്ലും കൊലയും ഉടലെടുക്കുമ്പോൾ വീണ്ടും ഭീകരവാദം തലപൊക്കുന്നു മതകെറി പൂണ്ട മനുഷ്യൻ സഹജീവികളെ കൊന്നൊടുക്കുന്നു ഫ്രാൻസിൽ ഉടലെടുത്ത മത തീവ്രവാദത്തിന്റെ അലയോലികളാണ് മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നിരിക്കുന്നതെന്ന അഭിപ്രായം ഉയരുന്നു ലോകം മറ്റൊരു ഭീതിയുടെ നിഴലിലേക്കും കടന്നിരിക്കുന്നു സെൻട്രൽ സിനഗോഗിനടുത്ത് ആക്രമണം ഉണ്ടായതെങ്കിലും ആക്രമികളുടെ ലക്ഷ്യമെന്തെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പ്രാദേശിക സമയം രാത്രി എട്ട് മണിയോടെയാണ് വെടിവെപ്പ് ഉണ്ടാകുന്നത് അക്രമികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് വിയനയിൽ കഫേകളിലും റെസ്റ്റോറന്റുകളിലും നടന്ന ഭീകരവാദി ആക്രമണം അതിഭയാനകമായിരുന്നു കോവിഡിനെ തുടർന്ന് വീണ്ടും പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിന് മുമ്പായി വിയനയിലെ കഫേകളിലും റെസ്റ്റോറന്റുകളിലും എത്തിയ ആളുകൾക്ക് നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു തീവ്രവാദ ആക്രമണമാണിതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആറിടങ്ങളിൽ വെടിവെപ്പ് നടന്നിട്ടുണ്ട് ഒരു തീവ്രവാദിയെ പോലീസ് വെടിവെച്ചു കൊന്നു തലസ്ഥാനത്ത് ഭീകരാക്രമണത്തിന് നാം ഇരകളായിരിക്കുന്നെന്നാണ് വെടിവെപ്പ് നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഓസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ കൂർസ് പറഞ്ഞത് കുറ്റവാളികളിൽ ഒരാളെ കണ്ടെത്തി വധിച്ചെങ്കിലും നിരവധി തീവ്രവാദികൾ ഇപ്പോഴും പലയിടങ്ങളിലായി വിലസുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാവുന്നിടത്തോളം തോക്കുകൾ അടക്കം നിരവധി ആയുധങ്ങൾ കൈവശം വെച്ച് വലിയ തയ്യാറെടുപ്പുകളോടെയാണ് അവർ വന്നിരിക്കുന്നതെന്ന് കൂർസ് കൂട്ടിച്ചേർത്തു നഗരമധ്യത്തിലെ സജീവമായ തെരുവുകളിൽ രാത്രി എട്ടിന് ശേഷം നിരവധി തവണയാണ് വെടിയുതിർത്തത് ആറു സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടായി അജ്ഞാതനായ വ്യക്തി തെരുവിലൂടെ നടന്ന് കൂസലില്ലാതെ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത് അധികൃതർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ലക്ഷ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിയന്നയിലെ പ്രധാന സിനഗോഗിന് പുറത്ത് വെടിവെപ്പ് നടന്നതിനാൽ ഇത് യഹൂദവിരുദ്ധ ആക്രമണമാണെന്നുള്ളതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് കൂർസ് പറഞ്ഞു സിനഗോഗ് ആ സമയം അടച്ചിട്ടിരിക്കുകയായിരുന്നു തോക്കുധാരികളെ പിന്തുടരാൻ പോലീസിനെ നിയോഗിച്ചതിനാൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ കാവൽ നിൽക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി കാൾ നെഹ്മാർ പറഞ്ഞു തീവ്രവാദം കൊണ്ട് ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും എല്ലാവിധത്തിലും ഈ ആക്രമണങ്ങളെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന സിനഗോഗ് ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണോ എന്ന് വ്യക്തമല്ല വിയന്നയിലെ ജൂത സമൂഹത്തിന്റെ തലവൻ ഓസ്കർ ഡച്ച് പറഞ്ഞു തന്റെ ജാലകത്തിന് താഴെയുള്ള തെരുവിലെ ബാറുകളിൽ പുറത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ ഒരാൾ വെടിയുതിർക്കുന്നത് താൻ കണ്ടതായും റബീഷ് ലോമോ മിസ്റ്റർ പറഞ്ഞു അവർ ഞങ്ങളുടെ കെട്ടിടത്തിന് പുറത്ത് നൂറ് റൗണ്ടെങ്കിലും വെടിവെച്ചിരുന്നു ഈ ബാറുകൾക്ക് പുറത്തും ഇരിക്കാനായി മേശകൾ ഒരുക്കിയിരുന്നു ലോക്ക്ഡൌണിന് മുൻപുള്ള അവസാന സായാഹ്നമായിരുന്നു അത് ആ അർദ്ധരാത്രി മുതൽ ഒരു മാസത്തേക്ക് ഓസ്ട്രിയയിലെ ബാറുകൾ പൂട്ടിയിടാനായിരുന്നു തീരുമാനം അതിനാൽ തന്നെ വൈകുന്നേരം ജനസമൃദ്ധമായിരുന്നു തെരുവുകളെല്ലാം തന്നെ ഹോഫ് മിസ്റ്റർ പറഞ്ഞു ഫ്രാൻസിന് ശേഷം ആക്രമിക്കപ്പെട്ട ഒരു സൗഹൃദ രാജ്യമാണിത് ഇതാണ് നമ്മുടെ യൂറോപ്പ് പക്ഷേ നമ്മൾ വഴങ്ങിക്കൊടുക്കില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ട്വീറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്